നമസ്കാരം. അതിദാരുണമായ ഒരു സംഭവമാണ് അല്പം മുൻപ് നടന്നത്. അതേ തുടർന്ന് ഒരു വിദ്യാർത്ഥിയുടെയും അവളുടെ കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങളാണ് അഭിഷേകിൻ്റെ കത്തിക്ക് മുന്നിൽ വിഫലമായത്. പല സെൻറ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറത്തു കൊന്നു. തലയോലപ്പറമ്പ് സ്വദേശിനി നിതിര മോളാണ് മരിച്ചത്. കോളേജിൽ പരീക്ഷയ്ക്കെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. അഭിഷേക് ബൈജു എന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ഒരു പയ്യൻ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഒരു പേപ്പർ കട്ടർ കൊണ്ട് അവളെ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്, അത് കണ്ടെത്താൻ ഇനി ഉണ്ട്. നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതിന് ഇൻട്രോഗേഷൻ പെൻഡിങ് ആണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം മുന്നേ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു അറിയില്ലല്ലേ. അവർ ഇൻട്രോഗേറ്റ് ചെയ്ത് മാത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ കണ്ട ആൾക്കാർ മാത്രം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷണത്തിൽ ഇത് മനസ്സിലാവും. നേരത്തെ ഇവരിങ്ങനെ വീട്ടിൽ ബന്ധപ്പെടുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം വിവാഹ അഭ്യർത്ഥനയൊക്കെ നടത്തിയിരുന്നു. അതിൽ അവർക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞു, പിന്നീട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷം വീണ്ടും ഇങ്ങനെ പുറകെ അവൻ വൈരാഗ്യപൂർവ്വം കൂടുന്ന ഒരു സ്ഥിതിയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത്. അമ്മ വളരെ മാനസികമായി തളർന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേറ്റം ക്രൂരവും പൈശാചികമായൊരു നടപടിയാണ്. അവരിവനെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടിയ വിവരമനുസരിച്ച് കയ്യിൽ നിന്നൊരു ചെറിയ പേനാക്കത്തിയാണ് പേപ്പർ മുറിക്കുന്നത്. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലല്ല അവൻ വന്നത്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ള രൂപത്തിലാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്നാണ് പോലീസ് പറഞ്ഞത്. കഴുത്തിന് പിടിച്ച് കുത്തി താഴെ എത്തിയപ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടെ കണ്ട് രണ്ടൊന്ന് പിള്ളേരും കൊണ്ടായിരുന്നു. ആ പിള്ളേർ അവർ അവിടെ കൊണ്ടെന്ന് തോന്നുന്നു. അവർ ഓടി ചേട്ടാ ഓടി ഒരു രക്ഷപ്പെടുത്ത ആ കൊച്ചിൻ്റെ കഴുത്താവും വെട്ടിയെന്ന് പറഞ്ഞു. അത് ചോര ചീറ്റിലാണ്. അതുകൊണ്ട് എനിക്കൊന്നും ആ പാട്ട് പിന്നെ എനിക്കിതേ പറ്റുള്ളൂ. പ്രിൻസിപ്പാളിൻ്റെ നമ്പറാണ് ഞാൻ പെട്ടെന്ന് കിട്ടാണ്ട് എത്തി വെച്ചിരിക്കുന്നത്. അപ്പോഴേ കുട്ടി വീണുപോയി അല്ലേ? ആ കുട്ടി വീണു. കോഴ്സ് കഴിഞ്ഞവരാണ് അവർ. പരീക്ഷ എഴുതാൻ ലാസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എക്സ്റ്റൻഡ് ആയി പോയതുകൊണ്ട് ആ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മാത്രം വന്നവരാണ്. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞവർ മടങ്ങി എന്നായിരുന്നു ആദ്യത്തെ പരീക്ഷ. ഇവിടെ ഇവരെ കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതല്ല, ഇവർ വന്ന ശേഷം ഇവർ എങ്ങനെ ശാന്ത പ്രകൃതക്കാരാണോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും നേരത്തെ പഠിച്ച സമയത്ത് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും നോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന, അതായത് ഇന്ന് എക്സാമിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു വെച്ചാൽ പെൺകുട്ടി വേറെ സ്ഥലത്തായിരുന്നു, വേറെ ബെഞ്ചിലായിരുന്നു. അപ്പോൾ ഇവൻ എക്സാമൊന്നും പകുതി വെച്ച് അറ്റൻഡ് നിർത്തിയിട്ട് ഇറങ്ങുമായിരുന്നു. പെൺകുട്ടി അല്ല, ഈ പയ്യൻ ഇറങ്ങിപ്പോയി. കമ്പനിയാണ് എല്ലാവരും കോളേജിൽ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത് ശരിക്കും. വഴക്കുണ്ടാവുന്നതോ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ കോളേജ് വെച്ച് ഉണ്ടായിട്ടില്ല. 2 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്താണെന്നോ അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയാൻ അധ്യാപകർക്കും കഴിയുന്നില്ല. ബിവോക്ക് എന്ന് പറഞ്ഞ കോഴ്സിനാണ് ഇവർ രണ്ടുപേരും പഠിച്ചിരുന്നത്. എക്സാം എഴുതാനായിട്ടാണ് ഇന്നൂർ വന്നത്. എക്സാം കഴിഞ്ഞ് ഈ കുട്ടി നടന്നു പോകുന്നു. ഇവിടെ ഈ സ്പോട്ടിൽ വെച്ചാൽ നടന്ന് കട്ട് ചെയ്ത് കത്തിയാണ് കിടക്കുന്നത്. ആ കണ്ടാൽ ആ കിടപ്പ് സഹിക്കില്ല. തൊട്ടടുത്തുള്ള മരിയൻ സെൻട്രൽ ഹോസ്പിറ്റലിൽ അവിടെ വരെ കൊണ്ടുവന്നതിന് മുമ്പ് മരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേന് മുന്നേ മരിച്ചു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുറിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാവിലെ തന്നെ 2 കുട്ടികളും ഇവിടെ തന്നെ ക്യാമ്പസിലുണ്ടായിരുന്നു. ഇവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളുണ്ടായി. പക്ഷേ കുറേ നേരമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ എന്തോ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് സംഭവിച്ചു നടക്കുന്നുള്ളതാണെന്ന് വിവരം കിട്ടിയത്. ഇവർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളാണ്. എന്നെ നോക്കാനുള്ള മോളാണ്. അപ്പോൾ ഇവള് പഠിച്ച് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ എന്നെ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോൾ ഒരു കാരണവശാലും മരിക്കത്തില്ല. ഞാനങ്ങ് വിളിച്ച് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ അമ്മ കരയുന്നു. കണ്ട് നമുക്ക് സഹിച്ചത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റും. വിവരങ്ങളുമായി പാലാ മരിയൻ ആശുപത്രിയിൽ നിന്നും ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, അല്പം മുൻപ് മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ പറഞ്ഞു കോവിഡ് പരിശോധന നിലവിലുള്ളതിനാൽ RT-PCR ശേഷം മാത്രം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അങ്ങനെ രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. നിലവിലെ അവിടുത്തെ ആ സാഹചര്യം എങ്ങനെയാണ്? ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും എപ്പോൾ ആരംഭിക്കാനാണ് തീരുമാനം? നടപടികൾ അല്പം കൂടി വൈകാൻ തന്നെയാണ് സാഹചര്യം, പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യം തന്നെയാണ് മന്ത്രി അതിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. കോവിഡ് പരിശോധനയുടെ ഫലം വന്ന ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയും ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മന്ത്രി നൽകിയത് ഈ പ്രതിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രതി ബോധപൂർവം കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് വന്നതല്ല എന്നാണ് പറയുന്നത്. കൈ മുറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ ഒരു വൈകാരികമായ ഇടപെടലിൻ്റെ ഭാഗമായി കൊല്ലുകയായിരുന്നു. കഴുത്തിലേക്കാണ് കത്തി ഇറക്കിയത് എന്നാണ് പോലീസിന് നൽകിയ മൊഴി. പോലീസ് എന്തായാലും ഇക്കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഈ പ്രതി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായി കത്തിയുമായി വന്ന ഒരാൾ കൈമുറിച്ചാണെങ്കിലും കൊല്ലുക എന്നുള്ള ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് അമ്മയുടെ ഭാഗത്ത് നിന്ന് അമ്മയോട് സംസാരിച്ച ശേഷം മന്ത്രി പറയുന്നതാണ്, ഈ പയ്യൻ നേരത്തെയും വീട്ടിൽ വന്ന വിവാഹാഭ്യർത്ഥനയും മറ്റും നടത്തുമായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രണയം അംഗീകരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ പെൺകുട്ടി നിരസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള പ്രാഥമിക വിവരം അമ്മ അങ്ങനെ പറഞ്ഞു എന്നാണ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്. നേരത്തെ തന്നെ പ്രണയം നിരസിച്ചതാകാൻ മരണകാരണം കൊലപാതക കാരണം എന്ന വിവരമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു വിശദീകരണം അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മറിയൻ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ മറ്റ് നടപടികൾ, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ കോവിഡ് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഈ ഇതിനുള്ളിലാണ് മൃതദേഹം, കാഷ്വാലിറ്റിക്കുള്ളിലാണ് മൃതദേഹമുള്ളത്. വൈകാതെ അതൊക്കെ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ കുട്ടിക്ക് അമ്മ മാത്രമാണ് നിലവിലുള്ളത്. അച്ഛൻ ഇവരുമായി അകന്ന് കഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അമ്മ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അമ്മയിൽ നിന്ന് നൽകുന്ന വിവരവും അതുതന്നെയാണ്. എന്തായാലും വൈകാതെ മൃതദേഹം മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതാണ്ട് 11:15 കൂടിയാണ് കോളേജിൽ ഇത്തരം ക്രൂരമായ സംഭവം അരങ്ങേറിയത്. ആദ്യം ഈ അഭിഷേക് പരീക്ഷ എഴുതിയ ശേഷം പുറത്തേക്ക് വരുന്നു, പുറത്ത് കാത്തു നിൽക്കുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി പരീക്ഷ എഴുതിയ ശേഷം പുറത്ത് വന്നത്. ആ സമയത്ത് ഇവളുമായി പിടിച്ചു നിർത്തി, പെൺകുട്ടിയെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തി ഇറക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. നേരത്തെ കുത്തിയ ശേഷം ഈ പെൺകുട്ടി നിലത്തേക്ക് ഇരുന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തുണ്ടായിരുന്നവരും സഹപാഠികളും ഒക്കെ ഓടിയെത്തി ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പ്രതി ഓടി രക്ഷപ്പെട്ടിട്ടില്ല. ഈ പ്രതിയുടെ ഇടത് കൈയിലൊരു മുറിവുണ്ട്. നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അയാൾ സ്വയം മുറിച്ചതാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരുന്നു. എന്തായാലും പ്രതി ഓടി രക്ഷപ്പെട്ടില്ല. തുടർന്നെത്തിയ പോലീസ് ജീപ്പിൽ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും പോലീസിന് നൽകിയ വിവരമാണ്, അയാൾ നൽകിയ വിവരമാണ് അല്പസമയം മുമ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 6:30-ക്ക് തന്നെ ഇയാൾ ഈ ക്യാമ്പസിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരടക്കം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും കത്തിയൊക്കെ കയ്യിൽ കരുതി, അതായത് പേപ്പർ കട്ടറാണ് അത് കയ്യിൽ കരുതി നിന്ന് കഴുത്തിന് തന്നെ കുത്തി ഇറക്കി എന്നുള്ളതാണ് ഒരു കൊലപാതകത്തിൻ്റെ ക്രൂരത വ്യക്തമാക്കുന്ന സംഭവം. എന്തായാലും അതിക്രൂരമായ സംഭവമാണ്. കേരളം തന്നെ ഞെട്ടുന്ന സംഭവം തന്നെ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന. പ്രണയമടക്കമുള്ള വിഷയങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കൊലപാതകങ്ങളിൽ സർക്കാർ ബോധവൽക്കരണ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി വ്യക്തമാകുകയും ചെയ്തത്. ഈ കുടുംബം അത്യന്തം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. പ്രത്യേകിച്ച് മന്ത്രി തന്നെ പറഞ്ഞത്, ലോണും മറ്റും അടയ്ക്കുന്നത് മുടങ്ങിയത് കാരണം ജപ്തിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും ബാങ്കിൽ പോയി സംസാരിച്ചതാണ്. ഈ പെൺകുട്ടി മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഇവളാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെയും നോക്കിയിരുന്നത്. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, നിരവധിയായ അസുഖങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ കുടുംബം നോക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആ കുടുംബത്തിൻ്റെ വേര് തന്നെ അറക്കുന്ന നിലയിലേക്ക് ഈ ഒരു കൊലപാതകം എത്തിയിരിക്കുന്നത്. ശ്രീതാണ് മറിയൻ ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും ഒടുവിലായി മന്ത്രി അടക്കമുള്ളവർ പറയുന്നതനുസരിച്ച്, ചോദ്യം ചെയ്യലിനിടെ പ്രതി പറഞ്ഞതനുസരിച്ച് ആസൂത്രിതമല്ലായിരുന്നു കൊലപാതകം. മുറിവ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാക്കുതർക്കത്തിൽ പിന്നീടാണ് പ്രതി കൊല്ലണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. തുടർന്ന് നിലത്തിരുത്തി നേരെ കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു. ഒപ്പം തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും അല്പം സമയം കൂടി വൈകും എന്ന കാര്യം കൂടിയാണ് ശ്രീജിത്ത് ഇപ്പോൾ നമുക്ക് പങ്കുവച്ചത്. തലയോലപ്പറമ്പിലെ നിതിനയുടെ വീട്ടിൽ നിന്ന് സിജോ വിജോണാണ് ചേരുന്നത്. തലയോലപ്പറമ്പിലെ ഒരു കൊച്ചു വീട്ടിൽ മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം, അമ്മയും മോളും. ആ അമ്മയും മോളുടെയും പ്രതീക്ഷകളാണ് ഒരു വിദ്യാർത്ഥി അല്പം മുൻപ് ശിഥിലമാക്കിയത്. അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ജീവിതത്തെ അപ്പാടെ അകലെ ആക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ പ്രതീക്ഷകൾ മൊത്തം വിഫലമാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഇന്ന് ഉണ്ടായത്. അവർക്ക് ഏക പ്രതീക്ഷ നിതിന എന്ന മോളായിരുന്നു. ആ മോൾ ഏറ്റവും സ്മാർട്ടായിരുന്നു, ഏറ്റവും ഉത്സാഹവതിയായിരുന്നു, ഏറ്റവും ഒരു വീട്ടിലെ കാരണവരെ പോലെ ആ വീട് സംരക്ഷിക്കുന്നവളായിരുന്നു. ആ മകളുടെ വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് തലയോലപ്പറമ്പിലെ ആ നാട്ടുകാർ. ആ നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. നല്ല സ്മാർട്ടായ പെൺകുട്ടിയായിരുന്നു അമ്മയും മോളും. അതെ, നമുക്ക് ഒരു കുറ്റവും പറയാനുള്ളതില്ല. എങ്ങനെ ഈ സംഭവം നടന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമായിട്ട് തോന്നിയിരിക്കുന്നു. എന്തെങ്കിലും മേലായികയോ എല്ലാമൊക്കെ ആണെങ്കിൽ കുഴപ്പം. പിന്നെ അമ്മ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അമ്മയാണെങ്കിൽ രോഗിയാണ്. മകളെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ജീവിച്ചിരിക്കുന്നത്. ഇവർ ഇടയ്ക്ക് തയ്യലും ഈ റബ്ബറിൻ്റെ കവറൊക്കെ ഇല്ലേ അതുപോലെ വയ്ക്കുന്നത് കൊണ്ടൊന്ന് തിരിഞ്ഞ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്താണ് ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഈ പെൺകുട്ടി ശരിക്കും അധ്വാനിക്കും. പല അത് രാത്രിയിലൊക്കെയാണ് ഈ സാധനങ്ങളെ കൊണ്ടുവന്ന് വൈകിട്ടാണെങ്കിലും ഇടയ്ക്ക് കൊണ്ടുവരുന്നതാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. വളരെ ഡീസൻ്റുമായിരുന്നു, വളരെ എല്ലാവർക്കും നല്ല സ്നേഹമുള്ളത്. ഇപ്പോൾ ഈ സംഭവത്തിൽ എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. തലയോലപ്പറമ്പിൽ നിന്നും സിജോ വിജോണാണ് ചേരുന്നത്. സിജോ, എല്ലാവർക്കും നിതിനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആ കുടുംബത്തെക്കുറിച്ച്, കഷ്ടപ്പെടുന്നൊരു കുടുംബം, അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ബന്ധുക്കൾ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടോ? നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നത്? നിതിനയുടെ മരണത്തിൽ വലിയൊരു ഞെട്ടലിലാണ് ഈ തലയോലപ്പറമ്പിലെ അവരുടെ വീടിരിക്കുന്ന അടുത്തുള്ള ആളുകളെല്ലാം. ഈ മരണ വിവരം അറിഞ്ഞുകൊണ്ട് ഇവിടെ അടുത്തുള്ള ആളുകളെല്ലാവരും വന്നിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളൊന്നും കാര്യമായി ഇവരുടെ ഒപ്പമില്ല. ഇത് അമ്മയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടിയുടെ മരണം ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള ആളുകൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം വളരെ നല്ല അഭിപ്രായമാണ് ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നത്. പഠനത്തിൽ മികച്ച രീതിയിൽ നിൽക്കുന്ന ആളുകളുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബം തന്നെയാണ്. ഈ കുട്ടിയുടെ ഒരു സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം നിന്നിരുന്നത്. ഇവർക്ക് വീടൊക്കെ ചില സന്നദ്ധ സംഘടനകളും ഒക്കെ നിർമ്മിച്ച് നൽകുകയാണെന്നാണ് പറയുന്നത്. ഈ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ നമ്മളോട് ചേർന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ഇവരുടെ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും ഈ കുട്ടിയെക്കുറിച്ചുള്ള ഒരു ഒരു 14 വർഷമായിട്ടാണ് ഇവരിവിടെ വന്ന് താമസിക്കുന്നത്. ഇവർ വടയാറെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവരോട് വന്ന് താമസിക്കുന്നത്. അമ്മയും മോളുമായിരുന്നു. ഇവിടെ ഒരു പഴയ വീട് വാങ്ങിയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ജോയി ആലുക്കാസുകാരാണ് ഒരു 3 വർഷം മുമ്പ് ഇവർക്കൊരു വീട് അവർക്ക് നിർമ്മിച്ച് നല്ല എല്ലാ പണിയും തീർത്തൊരു വീട് നിർമ്മിച്ചു കൊടുത്തത്. കുട്ടിയെ ഒരു 7-8 വയസ്സ്, എൻ്റെ കറക്റ്റ് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഒരു 7-8 വയസ്സ് തൊട്ട് കുട്ടിയെ അറിയാം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം നല്ലൊരു ആക്റ്റീവായിട്ടൊരു കുട്ടിയായിരുന്നു. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ ആ ചേച്ചിയാണെങ്കിൽ തയ്യൽ ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. അവരുടെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട്, അതായത് കുട്ടിയുടെ അച്ഛനുമായിട്ട് ഇവർ എന്തോ അകൽച്ചയിലായിരുന്നാണ് നമുക്ക് അറിയാൻ പുറമേ നിന്നറിയാൻ സാധിച്ചത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അവരുടെ ഫാമിലി കാര്യമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവരെല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു. കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അതുമാത്രം നന്നായിട്ട് പഠിക്കും. പിന്നെ എല്ലാവരും ഇവിടെ നാട്ടുകാരൊക്കെ പറയുമായിരുന്നു, ബിന്ദുവിന് ഇത് ഈ കഷ്ടപ്പാടൊക്കെ ബിന്ദുവിൻ്റെ മാറും, ഈ കുട്ടി വളർന്ന് നല്ലൊരു ജോലി കിട്ടും ആ കുട്ടിക്ക്, അങ്ങനെ ബിന്ദുവിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നുള്ള ഒരു എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ കുട്ടിയിൽ. പിന്നെ അതുപോലെ തന്നെ ചേച്ചിക്ക് വയ്യാതെ ലിവറിനോ കിഡ്നിക്കോ എന്തോ ചെറിയൊരു അസുഖം പോലെ, ചെറിയല്ല, ട്രീറ്റ്മെൻറ്റിലാണ്, മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവർക്ക് അസുഖം ഉള്ളതുകൊണ്ട് തയ്യൽ ജോലി, മുൻപ് ചെയ്യുന്ന തയ്യൽ ജോലി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ അവരിപ്പോൾ തൊഴിലൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. പിന്നെ കുട്ടി വീട്ടിലോ ഇന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റോ കേക്കോ ഒക്കെ ഉണ്ടാക്കിയാണ് അവരുടെ ഉപജീവനങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നത്. പിന്നെ മറ്റുള്ള പുറമേ നിന്നൊക്കെ അയൽവാസികളിൽ നിന്നും പിന്നെ അതുപോലെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ അവർക്ക് അത്യാവശ്യം വേണ്ട സഹായങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് വീട് നിർമ്മിച്ച് വെച്ച ജോയാലുക്കാസാണ്. അങ്ങനെ അവർക്ക് വേണ്ട ജീവിക്കാൻ വേണ്ട എല്ലാ ഒരു ചുറ്റുപാടുകളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. കൊച്ചിലോട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. അത് ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഇരുന്നത്. ഇങ്ങനെയൊരു വിധി ആ കുട്ടിക്ക് ഉണ്ടാവുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പ്രണയപ്രതികാര കൊലകൾ നടക്കുന്നത്, അങ്ങനെ വീഴുന്ന ചോരകൾ, ഒരുപാട് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞിടയ്ക്കും ഉണ്ടായി ഒരു സുമിത്ര ഏതൊരു കുട്ടി. ഇതൊക്കെ നമ്മളെല്ലാവരും ഓരോരുത്തരുടെ ഓരോ സ്ഥലത്ത് നടക്കുമ്പം ഇത് സാധാരണ ഒരു വാർത്ത പോലെ എല്ലാവരും തള്ളിക്കളയുന്നു. അവനവൻ്റെ അടുത്തോ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപക്കത്തോ നടക്കുമ്പോഴാണ് അതിൻ്റെ നടുക്കം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ കാമക്കണ്ണോടുകൂടി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ കാപട്യം ഒളിപ്പിച്ച് വെച്ച പ്രണയത്തിൻ്റെ ആ ഒരു ദൃഷ്ടിയോടുകൂടി പെൺകുട്ടികളെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം പോലെ ചെയ്യാനായിട്ട് അത്ര ഒരു നികൃഷ്ടമായ ചിന്താഗതിയുള്ള ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ, അവരൊക്കെ എങ്ങനെ ഏത് രീതി നിയമം കൊണ്ട് നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സർക്കാരോ അതുപോലെ നമ്മുടെ നിയമവ്യവസ്ഥയോ അതിന് വേണ്ട കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പെൺകുട്ടികൾ വളർന്നു വരുന്നതാണ്. ആ കുട്ടികളെക്കുറിച്ചുള്ള ഭാവിയിൽ അതുങ്ങൾ ആ കുട്ടികൾ എങ്ങനെ ഭാവിയിൽ വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തു പോകും എന്നുപോലും നമുക്ക് ഭയവും ആശങ്കയും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ആദ്യമായിട്ടല്ലോ നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. എന്തായാലും അടുത്ത ബന്ധുക്കൾ എന്ന നിലയിൽ കുട്ടിയുടെ അമ്മാവനാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുട്ടിയെ അമ്മയ്ക്ക് ഒപ്പമാണ് പോവുകയും ചെയ്യുന്നത്. ഇപ്പം അമ്മാവൻ്റെ വാക്കുകളിലേക്ക് തന്നെ ഒപ്പം പിന്നെ ഞങ്ങളെ കഴിയാവുന്ന പോലെ ചേട്ടൻ്റെ മക്കളും ചേർത്തി ഞങ്ങൾ ആളെ ഞാനും ഇവിടെ വന്ന് പോയി അങ്ങനെ നിൽക്കും. നമുക്കിവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അത് കാരണം അങ്ങനെ വന്നും പോയി നിൽക്കും. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഇടയ്ക്കും വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം മക്കളും എല്ലാവരും വന്ന് കണ്ടു കേട്ട് പോയതാണ്. പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയാതിരിക്കില്ല, കാരണം എൻ്റെ മകനും ആ കോളേജിൽ തന്നെ പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മിക്കവാറും പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോഴാണ് രണ്ടും രണ്ട് രീതിയിലായി. അപ്പോൾ എൻ്റെ മകന് ഓൺലൈന് പരീക്ഷ, അല്ലെങ്കിൽ ഇവർക്ക് അത് കഴിഞ്ഞാണ് ഇപ്പോൾ അങ്ങനെ അറിയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയും. അമ്മയും മകളും മാത്രമേ, പിന്നെ ഞങ്ങളാരും ബന്ധുക്കാരൊക്കെ ഞങ്ങളെ മക്കളൊക്കെ വന്ന് അന്വേഷിക്കും. പയ്യനായിട്ട് ഒരു പ്രശ്നവും ഇല്ല, അവരുമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ മകനോടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാതിരിക്കണമല്ല. ഇല്ല ഇല്ല, ആ വീട്ടിലുണ്ടെങ്കിൽ പറയാതിരിക്കില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ വേറെ വഴക്കുണ്ടാക്കേണ്ടതെന്ന് ചിലപ്പം മിണ്ടാതിരുന്ന് കാണും. അതാണ് സംഭവിച്ചു കാണുന്നത്. ഇല്ല ഇല്ല, എന്തെങ്കിലും ഉണ്ട് ആ കോളേജിൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവിടെ എന്നോട് വന്ന് പറയും, അല്ലെങ്കിൽ അമ്മയോട് പറയും. അമ്മയുടെ എന്നോട് പറയാതിരിക്കില്ല, എന്നോട് പറഞ്ഞാൽ അമ്മയോട് പറയും. അമ്മ ഇന്നപോലെ ഇന്നൊരു കേസെന്ന് ഞാൻ അറിഞ്ഞു പറയും. അത് ഞാനാണെങ്കിൽ തന്നെ ഞാനൊരു ഇത് കാണിച്ചു രഹസ്യമായിട്ട് ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അതൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഇപ്പം നമുക്ക് അയലോക്കംകാരെല്ലാവരും നമ്മൾ അതിൽ അറിയാവുന്നതാണ്. നമ്മൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കോളേജ് വെച്ചുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ചിലപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നത് നേരം വെളുത്ത് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയില്ല. ഇന്നോലെ വിഷയം ഉണ്ടെന്നെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയില്ലേ. അപ്പം 3 ആങ്ങളമാരുണ്ട്, ചേട്ടൻ്റെയും ആങ്ങളമാരുടെ 2 ആമക്കളുണ്ട്, ഒരു പെങ്ങളുമുണ്ട്. അപ്പം ഞങ്ങളുടെ 4 മക്കളും ഇതുമെല്ലാം ഒന്നല്ലേ. അപ്പോൾ അവരോട് ആരോടെങ്കിലും പറയാതിരിക്കുകയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ മക്കളാണ് തന്നെ പാലാങ്കട താമസിക്കേണ്ട, അവരോടാണെങ്കിലും പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അവർക്കറിയാൻ സാധിച്ചു എന്താണ് വിഷയം എന്തെങ്കിലും, അവരോടെങ്കിലും പറയാതിരിക്കുകയില്ല. കൂടുതലും ഇപ്പോൾ അവരാ അടുത്ത് ഉള്ളത്. അപ്പോൾ ഇവർ വിളിച്ച് മേലാഴി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പോൾ ഞങ്ങൾ വന്ന് അതിൻ്റെ രീതിയിൽ നോക്കും കൊടുക്കും. അപ്പം എനിക്ക് വരാൻ പറ്റില്ലെങ്കിലും വീട്ടിൽ നിന്ന് അവർ അമ്മയും മക്കളും വന്ന് കാര്യമായിട്ട് നോക്കി കെടുത്തു പോയി. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് അങ്ങനെ വന്ന് പോയത്. അന്നാരാണെങ്കിലും പറയും. എൻ്റെ പേര് കൊച്ചനി എന്ന് പറഞ്ഞാലേ സലിമോൻ. തലയിലപ്പുറം ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. 5-8 വർഷമായിട്ട് ഓട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം ഇവരും പോലും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയാതിരിക്കില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചേട്ടൻ്റെ മക്കളോട് പറയും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ചേട്ടൻ്റെ മകനും അവിടെയാണ് പഠിക്കുന്നത്, എൻ്റെ മകനും അവിടെയാണ് പഠിക്കുന്നത്. അവരോടാണെങ്കിലും പറയാം. അവർ ഒന്നിച്ച് ചിലപ്പോൾ അവിടുന്ന് വടയായിരുന്നു വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അവർ രണ്ടുപേരും കൂടെ ബൈക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയാതിരിക്കുകയില്ല. അതാണ് ഇത് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതായിട്ട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആരോടെങ്കിലും എന്തെങ്കിലും പറയാതിരിക്കുകയില്ല. ഇനി അവരുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അറിയാമെന്നെങ്കിലും ഉണ്ട്, സ്കൂളിലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഇവരറിയാമെങ്കിലും അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മൾ ബന്ധുക്കളായ ഇല്ല, ഇവിടെ അറിയും. ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർക്കറിയാം എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരാരെങ്കിലുമായിട്ട് എന്നെ വിളിക്കും. ഇന്ന വലിയൊരു കേസുണ്ടെന്ന് നമ്മളോട് പറയും, വിളിച്ച് പറയും. അതുപോലും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്ത് ഉണ്ടെങ്കിലും നമ്മളെ ആരെങ്കിലുമായിട്ട് വിളിച്ച് പറയണം. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം അറിയില്ല, അത് നമ്മൾ ചോദിച്ചിരിക്കും. പ്രത്യേകിച്ച് നമ്മളോടുള്ള ഒരു ബഹുമാനം ഇതുകൊണ്ട് ഇവർ അങ്ങനെയുള്ള രീതിയിൽ പോകും. വീട്ടിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളൊരു കേസ് കേട്ട് അറിയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിലെ കൂട്ടുകാർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. എല്ലാ കാര്യങ്ങളും പറയുന്നതായിരുന്നു ഈ കുട്ടിയും കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം പരസ്പരം വിവരം കാര്യങ്ങൾ പറയണതാണ്. എന്തുണ്ടെങ്കിലും പറഞ്ഞു ഇതിൽ അപ്പോൾ അത് ഇന്ന ഉണ്ട്, അത് ഇന്ന പോലെ ഉണ്ട്, അത് ഇന്ന പോലെ പോകാമെന്നുണ്ട് പറയാൻ വേറൊരാളില്ല. ഞങ്ങളോട് എല്ലാം പറയാറുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. പിന്നെ അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ പറയാറുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൊച്ചിനെ കുറിച്ചാണെങ്കിലും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു പേരുദോഷമോ അങ്ങനെയുള്ള പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഇവിടെയൊന്നും വന്നതായിട്ടൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ കൂടുന്നതിന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മോശമായ അഭിരുചിയൊന്നും ഉള്ള ഒരു സംഭവങ്ങളൊന്നും കാരണം അങ്ങനെ ഒരു മോശമായിട്ട് ആരോടും ഒന്നും ഉള്ള രീതിയിൽ എല്ലാവരും വളരെ സൂക്ഷിച്ചിട്ടാണ്. ആരൊക്കെ നല്ലൊരു സംഘടനാ പ്രവർത്തകയൊക്കെയാണ്. ഈ കോളേജിലെ തന്നെ എസ്.എഫ്.ഐയുടെ ഒരു പ്രവർത്തകയും കൂടിയാണ് കുട്ടി. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്കാണെങ്കിലും ഞങ്ങളുടെ പാർട്ടി പരിപാടികളിലാണെങ്കിലും പുള്ളിക്കാരത്തി ഒരാളൊരാളും കൂടി ആക്റ്റീവായിട്ട് വരുന്നൊരു വെച്ചാൽ വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് തലയോലപ്പറമ്പിലെ വീടും ചുറ്റുപാടും എല്ലാം. എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ പ്രതീക്ഷകളും കാര്യങ്ങളും എല്ലാമാണ്. ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് പാലാ സെൻറ് തോമസ് കോളേജിൽ നടന്നിരിക്കുന്നത്. വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ്. തലയോലപ്പറമ്പ് സ്വദേശി നിതിനമോളാണ് കൊല്ലപ്പെട്ടത്. കോളേജിൽ പരീക്ഷയ്ക്കെത്തിയപ്പോഴായിരുന്നു സംഭവം. അഭിഷേക് ബൈജു എന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പാലാ മരിയൻ ആശുപത്രിയിൽ ആണ് ഉള്ളത്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഏത് രീതിയിലാണ്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈകാതെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും. ഇപ്പോൾ അതിന് കാത്തിരിക്കുന്നത് ഈ എഫ്ഐആറിൻ്റെ പകർപ്പ് ഈ ആശുപത്രിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊരു കൊലപാതകമാണെന്നുള്ള അതിനുശേഷമേ ഇവിടെ എത്തിയ ശേഷമുള്ള മരണമാണ്. അത് സ്വാഭാവികമായിട്ട് നൽകിയ ശേഷം മാത്രമേ മൃതദേഹം പോലീസിന് വിട്ടുകൊടുക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള സാങ്കേതികമായുള്ള കാത്തിരിപ്പിലാണുള്ളത്. വൈകാതെ തന്നെ അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇതിനുള്ളിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് പരിശോധനയും മറ്റും സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഫലം വന്ന ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഇന്ന് തന്നെ അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും നൽകുന്നത്. എല്ലാ നടപടിക്രമങ്ങളും വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പയ്യൻ നൽകിയ മൊഴി അനുസരിച്ച് ബോധപൂർവം ആസൂത്രണം ചെയ്തൊരു കൊലപാതകമല്ല. കൈമുറിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കൈമുറിക്കാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായ തർക്കത്തിനിടയ്ക്ക് കഴുത്തിലേക്ക് കത്തി ഇറക്കുകയായിരുന്നു എന്നാണ് ഈ പ്രതിയായ അഭിഷേക് നൽകുന്ന മൊഴി. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ അമ്മയുടെ അടക്കം വിവരം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതനുസരിച്ച് ഇവർ തമ്മിൽ നേരത്തെ ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് നിരസിക്കുന്ന സാഹചര്യം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇതൊരു പിന്നെയും വഴക്കുകളിലേക്കും മറ്റും പോവുകയും പിന്നീടൊരു കൊലപാതകത്തിലേക്ക് ഇപ്പോൾ എത്തുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുള്ളത്. ഇവർ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയും ഈ പയ്യൻ്റെ കൂത്താട്ടുകുളത്തെ വീട്ടിലേക്കും മറ്റും പോയിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന സൗഹൃദമാണ് അവസാനം ഇന്ന് വീണ്ടും ചില സംസാരങ്ങൾ ഉണ്ടാകുകയും അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഏതാണ്ട് 11:20 കൂടിയാണ് ഈ കൊലപാതകം നടന്നത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ പരീക്ഷ എഴുതിയ ശേഷം ആദ്യം പയ്യൻ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അവിടെ കാത്തിരിക്കുന്നു. പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്ത് പെൺകുട്ടിയെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നു. ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. ചില ബഹളങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനിടെ കയ്യിൽ കരുതിയ ഈ പേപ്പർ കത്തി ഉപയോഗിച്ച് കഴുത്തിലേക്ക് കുത്തി ഇറക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ കണ്ടത്. പലരും ഓടി എത്തിയപ്പോഴേക്ക് ഈ പെൺകുട്ടി നിലത്ത് വീണിരുന്നു. ഈ കുത്തി തന്നെ നിലത്തേക്ക് ഇരുത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും വൈകാതെ തന്നെ ഈ പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഈ മരിയൻ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അത് ഇവിടെ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെടുകയാണ്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ അടക്കം ജീവൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരീരം അനക്കുന്നത് കാണാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഈ പ്രതിയായ അഭിഷേകിൻ്റെ കയ്യിലും മുറിവുണ്ട്. അത് അയാൾ തന്നെ വരുത്തിയതാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും പ്രതി ഓടി രക്ഷപ്പെടാനൊന്നും തയ്യാറായില്ല. അവിടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. വൈകാതെ തന്നെ പോലീസ് എത്തി. ഈ പോലീസ് വാഹനത്തിൽ അയാളെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു, അതായത് പാല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണുള്ളത്. ഈ പെൺകുട്ടി മാത്രമാണ് ഈ അമ്മയ്ക്ക് ഉള്ളത്. ഈ പെൺകുട്ടിയും അമ്മയും മാത്രമായി തലയിലപ്പറമ്പിലെ വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു. ഇവർക്ക് പല കടങ്ങളുമുണ്ട് എന്ന് പറയുന്നു. വീട് ഒരു ജോയി ആലുക്കോസം മറ്റോ വെച്ച് നൽകിയാണെന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന അതിനിടെയാണ് ഈ അമ്മയ്ക്ക് പല രോഗങ്ങളുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ അമ്മയെ ഒറ്റപ്പെടുത്തി ഈ മകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. നിമിഷ്, മരിയൻ ആശുപത്രിയിൽ നിന്നും ജി ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഈ വാർത്തയിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.